ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയാടെക്സ്. പ്രഗ്നൻസി ആയിരിക്കുന്ന എല്ലാ സ്ത്രീകളും അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് കുഞ്ഞിന് നല്ല നിറം വേണമെന്നുള്ളത്. അതിനായി പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. എന്നാൽ 50% പാരമ്പര്യമായിരിക്കും കുഞ്ഞുങ്ങളുടെ നിറം നിർണ്ണയിക്കുന്നത്. ചില സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഫുഡ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ കുഞ്ഞിന് നല്ല നിറം കൊടുക്കാൻ സഹായിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമതായിട്ട് കഴിക്കേണ്ടത് വാട്ടർ മെലനാണ്. വാട്ടർ മെലൻ കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിന് നല്ല നിറം കിട്ടുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും ജനിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി നോർമലി സോഫ്റ്റ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ മെലൻ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. വാട്ടർ മെലിന് ധാരാളമായിട്ട് വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗുണങ്ങൾ കുഞ്ഞിന് കിട്ടുന്നത്. രണ്ടാമതായിട്ട് കഴിക്കേണ്ടത് പോമഗ്രാനേറ്റ് ആണ്. ഈ പോമഗ്രാനേറ്റിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും സിയും ഇയും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം മിനറൽസും കാൽസ്യവും പൊട്ടാസ്യം ഫോളിക് അയണും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കുഞ്ഞിന് നല്ല നിറം വയ്ക്കാനായിട്ട് സഹായിക്കും. പ്രഗ്നൻസിയുടെ 4 കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പോമഗ്രാനേറ്റ് ജ്യൂസ് ഷുഗർ ചേർക്കാതെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കുഞ്ഞിന് നല്ല നിറം വയ്ക്കാനും അതുപോലെ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും സഹായിക്കും. അടുത്ത ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ്. ദിവസവും 5 or 6 സ്ട്രോബെറി കഴിക്കുന്നതും കുഞ്ഞിന് നല്ല നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് കഴിക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കുഞ്ഞിൻ്റെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് വൈറ്റമിൻ സി അടങ്ങി. ഓറഞ്ച്, മൊസമ്പി, നാരങ്ങ ഇതെല്ലാം നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. അടുത്ത 4 ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കുങ്കുമപ്പൂവിട്ട പാലെന്ന് പറയുന്നത്. ഇത് പഴമക്കാർ പറയുന്നുണ്ട് കുഞ്ഞിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂവിട്ട പാല് കുടിക്കുന്നത് നല്ലതാണെന്ന്. പക്ഷേ സയൻറ്റിഫിക്കലി ഒരിടത്തും തെളിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്ത് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡാണ്. അത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുഞ്ഞ് നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ കുഞ്ഞിൻ്റെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങി സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത് കഴിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സുമാണ്. ഇത് കുഞ്ഞിന് നല്ല നിറം വയ്ക്കാനും അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്നു. ഇത് ദിവസവും വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അടുത്തതായിട്ട് കഴിക്കേണ്ടത് നെയ്യാണ്. നെയ്യ് കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് വയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ കുഞ്ഞിൻ്റെ സ്കിന്നിന് നല്ല സോഫ്റ്റായിരിക്കാനും അതുപോലെ കുഞ്ഞിന് നിറം കിട്ടാനും നെയ്യ് ദിവസം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. സുഖപ്രസവം നടക്കാനും നെയ്യ് ദിവസം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസായിട്ട് കുടിക്കുന്നതും കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും കുഞ്ഞിൻ്റെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും സോഫ്റ്റ് ായിട്ടിരിക്കാനും സഹായിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ഒരു ഗുണം നമ്മൾ പാക്കറ്റ് ജ്യൂസായിട്ട് വാങ്ങി കുടിക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെർഷൻ എന്ന് പറയുന്നത്. ദിവസവും ക്യാരറ്റും ബീട്രൂട്ടും ധാരാളം കഴിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന് ആവശ്യമായ നല്ല രീതിയിലെ നിറവും അതുപോലെ തന്നെ നിങ്ങൾ ഡെലിവറി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ഉണ്ടാവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും നല്ല രീതിയിലുള്ള ബെനിഫിറ്റാണ് കിട്ടുന്നത്.